ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലാൽ ജോസ് സാറിന്റെ വീടാണ്. ഇവിടെ നല്ല കുന്നാണ്, അതേ ചോട്ടി ചോട്ടി മാറ്റി. ഈ ആളുടെ വീട്ടിലേക്ക് പോണ റോഡ് ഫുള്ള് കുന്നാണ്. ഇപ്പോ ഇവിടുന്ന് ലെഫ്റ്റ് ആണ് ആളുടെ വീട്ടിലേക്ക് പോവാ. തോട്ടക്കരയെന്ന് പറഞ്ഞത് ഇവിടുത്തെ ആളുടെ ചോദിച്ചപ്പോ. അടി ലാൽ ജോസ് സാറിന് വീട്ടിൽ എവിടെ പോവാനൂരാണ് ഇവിടെ. അപ്പൊ ഗായ്സ് വഴി തെറ്റിട്ടോ, ഈ വഴിയല്ല. ഇവിടെ ആളുടെ തറവാടും പിന്നെ അതേമാതിരി പഴയ വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ വിറ്റുപോയെന്ന് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. മായനൂര് പാലൂല പാലത്തിന്റെ അപ്പുറത്താണെന്ന് പറഞ്ഞത്. എന്തായാലും നമുക്ക് അവിടേക്ക് പോയി നോക്കാം. ഇതുവരെ വന്നത് വെറുതെ. ഇപ്പൊ നമ്മളിതാ ഈ വഴി വന്നത്. ഈ വഴിയല്ല, നമ്മള് കഴിഞ്ഞ എപ്പിസോഡില് മായനൂര് പാലം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ആളുടെ വീട് വരുന്നത്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ എപ്പിസോഡില് ഈ പാലം കാണിച്ചിട്ടുണ്ടായിരുന്നു, മായനൂർ പാലം. ഇപ്പൊ നമ്മൾ ഈ വഴിയാണ് ആളുടെ വീട്ടിലേക്ക് പോകേണ്ടത്. ടോൾ പിരിവായിരുന്നു, ഇതൊക്കെ പൂട്ടി. ഏട്ടോ, ഈ ലാൽ ജോസ് സാറിന്റെ വീട് എവിടെ? ഇതില് റൈറ്റില് പോവാ. എന്നിട്ട് അവിടെ ആലിന്റെ അവിടുന്ന് ലെഫ്റ്റ്. ഇപ്പൊ മായനൂര് പാലം കഴിഞ്ഞിട്ട് നേരെ വന്ന റൈറ്റിക്ക് ഒരു വഴിയുണ്ട്, ഓട്ടോ സ്റ്റാൻഡിന്റെ ഇപ്പുറത്ത് കൂടെ. ആ വഴി നേരെ വന്ന ആളുടെ വീട്ടിലേക്കാണ്. ഫുള്ള് കണ്ടങ്ങളാണ് ഒരു ആൽമരമുണ്ട്. ആൽമരത്തിന്റെ ലെഫ്റ്റ് എന്നാണ് പറഞ്ഞത്. അവിടുത്തെ ആളെ ചോദിച്ചപ്പോ ഈ വഴി നേരെ പോയാ മതി പറഞ്ഞു. എന്തായാലും പോയി നോക്കാം. ഈ വഴി നേരെ പോണത് ലാൽജോസ് സാറിന്റെ വീട്ടിലേക്കാണ്. ഈ റോഡ് പറഞ്ഞ ചെറിയ റോഡാണ്, അത് കാരണം ഒരു വണ്ടിക്ക് നേരെ പോവാൻ പറ്റുള്ളൂ. ഒരു വണ്ടി പറഞ്ഞ ഒരു കാറിന് നേരെ അങ്ങോട്ട് പോകാൻ പറ്റും, പക്ഷേ രണ്ട് വണ്ടികൾ ഒരുമിച്ച് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അതേമാതിരി തന്നെ ലാൽ ജോസ് സാറിൻ്റെ വീട്ടിൽ പോണ റോഡ് പകുതി ടാറിട്ടുള്ളൂ, ബാക്കിയൊക്കെ മണ്ണിട്ട് റോഡാണ്. അത് തന്നെ ഫുള്ള് ചളിയാണ്. ഇപ്പോൾ തന്നെ ഈ റോഡ് ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പം മഴക്കാലത്ത് എന്താണ് ആ സ്ഥിതി? ഇപ്പോൾ ഇതാണ്ടോ ലാൽ ജോസ് സാറിൻ്റെ വീട്. ഇത് പുഴൻ്റെ ഓരത്താണ്ടോ ഈ വീടുള്ളത്. ഫുള്ള് പച്ചപ്പാണ് ഇവിടെ. അപ്പോൾ വീട് എടുക്കാൻ പെർമിഷൻ വയ്ക്കുമ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ കുറേ വിളിച്ചപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരാണ് വെളിയിലേക്ക് വന്നത്. അപ്പോൾ ആളവിടെ ഇല്ല, അവിടെ പണിക്കാർ മാത്രമേ ഉള്ളൂ. അവരുടെ വീട് അവിടെ പോയിട്ട് വീട് ഫ്രണ്ട് വീട് എടുക്കട്ടെ ചോദിച്ചപ്പോൾ അവർ വേണ്ട പറഞ്ഞു. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നു. പരമാവധി വീടിൻ്റെ ഫ്രണ്ടൊക്കെ കാണിക്കാൻ വേണ്ട പോയത്, പക്ഷേ അവിടുത്തെ പണിക്കാർ സമ്മതിക്കുന്നില്ല, ഇല്ലെങ്കിൽ നേരെ കാണിക്കായിരുന്നു. പൊളി സ്ഥലമുണ്ടോ, ആള് പ്ലാൻ ചെയ്ത് മേടിച്ചാൽ പോകുന്നുണ്ട്. എന്താ തൊട്ടടുത്തന്നെ കണ്ടങ്ങൾ, അപ്പുറത്ത് പുഴ, പൊളി സ്ഥലമാണ്.
ഏട്ടാ ഒരു ജ്യൂസ്. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? നല്ല കമ്മിയാണ്. കുറച്ചുകൂടി കഴിയണല്ലേ, ഇവിടെ ചൂടാണല്ലേ. അപ്പോൾ ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്, കുടിച്ചു നോക്കാം. എന്നാ ശരി പോട്ടെന്നാ. ശരി. ഈ വഴി നേരെ പോണത് പാലക്കാട് റോഡ് കണ്ടോ, പിന്നെ ഇവിടെ നമ്മുടെ ലക്കിടി കൂട്ടുവാതിയിൽ നിന്ന് റൈറ്റിക്ക് പോയ പെരുമുട്രശ്ശി, തിരുവല്ലാമല അങ്ങനെയൊക്കെ പോവാം. എവിടേക്കടാ, എന്ത് പേര്? ഹായ് പറഞ്ഞോ. ഇത് പുരാതന വസ്തുക്കൾ വെക്കുന്ന കടയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.